ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവം നമുക്ക് ഇന്നൊരു പകൽ കൂടെ തന്നിരിക്കുന്നു. അതിനായി ദൈവത്തിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഓരോ ദിവസവും നമ്മൾ ഓരോ ദിവസം കഴിഞ്ഞു കഴിഞ്ഞ് ഒരു പുതിയ ദിവസത്തിലോട്ട് കടക്കുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ ദൈവം എങ്ങനെ എന്നെ ഇതിൽ നിന്ന് വെളിയിൽ കൊണ്ടുവന്നു, അല്ലെങ്കിൽ എങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, നമ്മളുടെ ലൈഫിലുണ്ടായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടിൽ നിന്നും ഇവിടെ വരെ എങ്ങനെ എത്തിച്ചു എന്ന് നമ്മൾ അത്ഭുതപ്പെടുന്നു, അല്ലേ? ഒത്തിരിയും പേരും പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും പോകുമ്പോൾ നിരാശരായി ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് ഹോപ്പ് നഷ്ടപ്പെട്ട് ആത്മഹത്യയുടെ വക്കീൽ വരുന്നത് ദൈവത്തിൽ നിന്നും ദൈവം രക്ഷിക്കാൻ കഴിവുള്ളവനാണെന്നും അതൊരു നാച്ചുറലല്ല, സൂപ്പർ നാച്ചുറലായിട്ടുള്ളൊരു ഡിവൈൻ ആയിട്ടുള്ളൊരു ഇൻ്റർവെൻഷനാണ്. നാച്ചുറലായിട്ട് എന്ത് നെഗറ്റീവ് സംഭവിച്ചാലും ദൈവത്തിന് അത് തിരിച്ച് കൊണ്ടുവരാൻ സാധിക്കും എന്ന ഉള്ള വിശ്വാസം ഇല്ലാതെ വരുമ്പോഴാണ് നമ്മൾ ആത്മഹത്യ എന്നൊക്കെ കരുതുന്നത്. ആത്മഹത്യ ഒരു പരിഹാരമല്ല. ആത്മഹത്യ ചെയ്യുന്നവർ എവിടെയാണ് പോകുന്നതെന്ന് ക്ലിയറായി നമുക്ക് മനസ്സിലാവും. ദൈവം തരുന്ന ജീവൻ നമുക്കെടുക്കാൻ നമുക്കർഹതയില്ല. ആ ജീവൻ സ്വന്തമായി എടുക്കുമ്പോൾ അത് കൊലപാതകമായതുകൊണ്ട് ദൈവത്തിൻ്റെ വചനപ്രകാരം നരകത്തിൽ പോകുന്നു. നരകത്തിൽ പോയാൽ എന്താണ്, അവിടെ എന്തെങ്കിലും സന്തോഷം കിട്ടുന്നുണ്ടോ? ഇവിടെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടിനെക്കാട്ടിലും ബുദ്ധിമുട്ട് അവിടെ നടക്കുന്നു. ആത്മഹത്യ ചെയ്യരുത്. നമ്മൾ ഏതൊരു വ്യക്തി ബുദ്ധിമുട്ടിൽ കൂടെ പോവുകയാണെങ്കിൽ ഉടനെ നമ്മൾ അലേർട്ടാകണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് ദൈവത്തിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. നിങ്ങളെ കൈവിടാത്ത ഒരു ദൈവം നിങ്ങൾക്കുണ്ട്. ആ ദൈവത്തിനെ അറിയണം. ആ ദൈവം ഈ നാച്ചുറൽ ഫിനോമിനയ്ക്ക് ഉപരിയായി സൂപ്പർ നാച്ചുറലായി ഡിവൈനായി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. വചനത്തിൽ നമ്മൾ ക്ലിയറായിട്ട് കാണുന്നു എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, എന്തൊക്കെ മഹാ അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കുന്നു. റെഡ് സീ, ചെങ്കടൽ പിളരുക, ഇതൊക്കെ നാച്ചുറലി നടക്കുന്നതാണോ? ഒരിക്കലുമല്ല. ഒരു മീനിൻ്റെ വായിൽ നിന്നും ടാക്സ് കൊടുക്കാനുള്ള പണം ലഭിക്കുന്നത് ഒരിക്കലും നാച്ചുറലല്ല. ഒരു വിധവയുടെ ഭരണികൾ അകത്ത് എണ്ണകൾ നിറയുക, സൂപ്പർ നാച്ചുറലി ഇതൊന്നും നടക്കുന്നില്ല. മരിച്ചൊരു വ്യക്തി തിരിച്ചു വരുന്നു, ഒരിക്കലും കണ്ടിട്ടില്ലാത്ത കാഴ്ചയില്ലാത്തൊരു വ്യക്തി കാണാൻ തുടങ്ങുന്നു. എവിടെയാണിത് നാച്ചുറൽ? നാച്ചുറലി ഫിസിക്കലിയും നടക്കാൻ പറ്റാത്ത ചെയ്യുന്ന ദൈവം നമുക്കുണ്ട് എന്ന് നമ്മൾ ധൈര്യമായിട്ടിരിക്കുമ്പോൾ നമ്മളുടെ പരിതസ്ഥിതി എന്തായിരുന്നാലും ഓക്കെ, അതെല്ലാം ഫാക്ട്സാണ്, ഇതെല്ലാം നടക്കുകയാണ്. ഓക്കെ, എൻ്റെ ലൈഫിൽ ഇത് നടക്കുന്നു, ഇങ്ങനെയാണ്, എൻ്റെ ബ്ലഡ് ടെസ്റ്റിൽ ഇങ്ങനെ ഇരിക്കുന്നു, ഇതൊക്കെ ഉണ്ടെങ്കിലും ട്രൂത്ത് മറിച്ചാണ്. ട്രൂത്ത് വചനത്തിൽ കാണുന്നു. വചനം പറയുന്നു, ഞാൻ നിന്നെ ഒരിക്കലും കൈവിടാത്ത ദൈവമാണ്, ഞാൻ നിൻ്റെ ബാറ്റിൽ ഫൈറ്റ് ചെയ്യും, നീ ഇതിൽ നിന്ന് വെളിയിൽ വരും, നീ വിക്ടോറിയസ് ആണ്, നിനക്ക് കംപ്ലീറ്റ് ഹീലിംഗ് ഞാൻ തന്നിരിക്കുന്നു. അപ്പോൾ വചനം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ പരിതസ്ഥിതി വെച്ച് നോക്കുമ്പോൾ വചനമാണോ കള്ളം, നമ്മുടെ പരിതസ്ഥിതിയാണോ കള്ളം, ഏതെങ്കിലും ഒരെണ്ണമല്ലേ സത്യമാകുകയുള്ളൂ? അവിടെയാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് ഏതാണ് സത്യം. നമ്മൾക്ക് ചുറ്റും നടക്കുന്നതാണ് സത്യം എന്ന് തീരുമാനിക്കുന്നവർക്ക് വിശ്വാസത്തിൽ വചനത്തിലിരിക്കുന്ന പ്രോമിസസ് കൈവരിക്കാൻ സാധ്യമാകാതെ പോകുന്നു. എന്നാൽ വചനമാണ് സത്യം എന്ന് വിശ്വസിക്കുന്നവർക്ക് ആ വചനത്തിലിരിക്കുന്ന സത്യം അവരുടെ ജീവിതത്തിൽ പതുക്കെ പതുക്കെ അൺഫോൾഡ് ചെയ്യുന്നു. നമുക്ക് വേണ്ടത് നമ്മൾ വചനം വിശ്വസിക്കുമ്പോൾ നമ്മൾ ആ വെയിറ്റ് ചെയ്യാനുള്ള ഒരു ഗ്രേസ് ആണ് നമുക്ക് വേണ്ടത്. ബിക്കോസ് നമ്മൾക്ക് എല്ലാം ഇൻസ്റ്റൻ്റായിട്ട് എല്ലാം നടക്കണം. ഇപ്പോൾ തന്നെ എനിക്കിത് എന്തുകൊണ്ട് ഇപ്പോൾ എനിക്ക് നടക്കുന്നില്ല, അങ്ങനെ ഒരിക്കലല്ല ദൈവം ചെയ്യുന്ന, അങ്ങനെയല്ല. ലാസർ മരിച്ച 4 days എന്ന് പറയുന്നത് അവർക്ക് വലിയൊരു വെയിറ്റിംഗ് പീരീഡ് ആയിരുന്നു. അവർ ഡെഫിനറ്റ്ലി അവർ വിചാരിച്ചു ലാസർ പോയി എന്ന് തന്നെയായിരുന്നു സഹോദരിമാർ വിചാരിച്ചതും ആൾക്കാർ വിചാരിച്ചതും. എന്നാൽ ദൈവത്തിൻ്റെ സമയം എന്ന് പറയുന്നത് നമ്മുടെ സമയമല്ല. വെയിറ്റിംഗ് പീരീഡിൽ നമ്മൾ കാത്തിരിക്കുമ്പോൾ ദൈവമേ നിൻ്റെ പ്രോമിസസിനെ ഞാൻ വിശ്വസിക്കുന്നു, നിൻ്റെ വചനത്തിനെ ഞാൻ വിശ്വസിക്കുന്നു. എബ്രഹാം കാത്തിരുന്നത് പോലെ, എബ്രഹാം തൻ്റെ ശരീരത്തിനുപരിയായി ദൈവം പറഞ്ഞ വാക്കിനെ വിശ്വസിച്ച് മുറുകെ പിടിച്ച് കാത്തിരുന്നു. അത് ആ കാത്തിരിപ്പ് എന്ന് പറയുന്ന ഒരു വലിയൊരു സംഭവമാണ്. ഈ കാത്തിരിക്കുന്ന സമയത്താണ് നമ്മൾ വളരുന്നത്. വളരാൻ വളരെ നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ഡിസപ്പോയിൻമെൻറ്റിലോട്ട് താഴോട്ടും പോകാം, അല്ലെങ്കിൽ ഫെയ്ത്തിൽ മുന്നോട്ടും കയറാം. അപ്പം
ഇന്നത്തെ ദിവസം നിങ്ങളുടെ പരിതസ്ഥിതി എന്തായിക്കോട്ടെ, വചനം എന്താണ് അതിനെക്കുറിച്ച് പറയുന്നതെന്ന് അന്വേഷിക്കുക. വചനത്തിലെ പ്രോമിസസിനെ ബലമായി മുറുകെ പിടിക്കുക. വേറൊന്നുമല്ല വിശ്വസിക്കേണ്ട. 53 ചാപ്റ്റർ ഐസയിലെ ഫസ്റ്റ് വേഴ്സ് പറയുന്നു, ഹു ഹാസ് ബിലീവ്ഡ് അവർ റിപ്പോർട്ട്. ഞങ്ങളുടെ റിപ്പോർട്ട് ആരാണ് ബിലീവ് ചെയ്ത് എന്ന് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ചോദിക്കുന്നതാണ്. അതായത് നിങ്ങൾ ഡോക്ടേഴ്സിൻ്റെ റിപ്പോർട്ടാണോ ബിലീവ് ചെയ്യുന്നത്? റിപ്പോർട്ട് കറക്റ്റായിരിക്കും, ഫാക്റ്റായിരിക്കാം, ശരീരത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നു, ഇങ്ങനെ ഇന്ന സാധ്യങ്ങൾ നടക്കാൻ പോകുന്നു, ന്യൂസ് വരുന്നു, ഒക്കെ ഫാക്റ്റായിരിക്കാം. പക്ഷേ ട്രൂത്ത് അല്ല, ട്രൂത്ത് ഒന്നേ ഉള്ളൂ വചനത്തിലുള്ളത്. ആ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. Thank you, Father God. Thank you, Lord. Hallelujah. Thank you, Jesus. Thank you, Holy Spirit. Father, we come before your presence in the name of Jesus, to your throne of grace in the name of Jesus. Yeshuve, ninde naamathil ninde kribayude simhasanathinte samne kartave ainde frontil kartave yeshuvinte naamathil njangal vannu cherunu. Njangal orotherey thirukarangalote samarpikkunu. Njangalkku kuravugalum എല്ലാം ഉള്ളവരാണെങ്കിലും നീ ഞങ്ങളെ വിളിച്ചിരിക്കുന്നു, നീ ഞങ്ങളെ ശുദ്ധീകരിക്കുന്നു, നീ ഞങ്ങളെ കർത്താവെ സാങ്ക്ടിഫൈ ചെയ്യുന്നു, ജസ്റ്റിഫൈ ചെയ്യുന്നു, ഗ്ലോറിഫൈ ചെയ്യുന്ന ദൈവം, നീ ഞങ്ങളെ ജസ്റ്റിഫൈ ചെയ്യുന്ന ദൈവമായിരിക്കാൽ സ്തോത്രം ചെയ്യുന്നു. ദേഹം ദേഹി ആത്മാവ് സമർപ്പിക്കുന്നു. തെറ്റുകളെയും കുറ്റങ്ങളെയും എല്ലാം നീ ഉണർത്തിത്തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിനും നീ മാപ്പ് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരെ ഫൊഗീവ് ചെയ്യാനുള്ള കൃപ നീ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യുദ്ധം ജഡരക്തങ്ങളോടല്ല കർത്താവെ. ആരെങ്കിലും കുറിച്ച് വിഷമമോ ആരെങ്കിലും പ്രതി ഒരു ഡിസപ്പോയിൻമെൻറ്റോ ഉണ്ടെങ്കിൽ ഞങ്ങൾ മനസ്സിൽ ഞങ്ങളുടെ യുദ്ധം ജഡരക്തങ്ങളോട് വെച്ചിരിക്കുന്നു എന്നറിയുവാനുള്ള കൃപ അത് ഞങ്ങൾക്ക് ഉണർത്തിത്തരണം. എപ്പോഴൊക്കെ വചനത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് ഞങ്ങൾ പോകുന്നു, തിരിച്ച് ഞങ്ങളെ വചനം പ്രകാരം വളർത്തണം, നടത്തണം എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ യേശുവെ, ഞങ്ങൾ ഇന്നത്തെ ദിവസം തിരുകരങ്ങളോട് സമർപ്പിക്കുന്നു. ഇന്നും കർത്താവെ നിൻ്റെ കൃപ ധാരാളമായി ആവശ്യമുണ്ട്. നിൻ്റെ കൃപയില്ലാതെ ഞങ്ങൾക്ക് നടക്കാൻ ഒരു ചുവട് വയ്ക്കാൻ പോലും പറ്റുകയില്ല. ദൈവമേ, ഞങ്ങൾക്ക് നിൻ്റെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണം. നിൻ്റെ രക്തത്തിൻ്റെ കവറിങ്ങിനുള്ളിൽ ഞങ്ങളെ പ്ലേസ് ചെയ്യണം. നിൻ്റെ ചിറകിൻ്റെ കീഴിൽ ഞങ്ങളെ മറയ്ക്കണം കർത്താവെ. ഉച്ചന്തലോട്ടുള്ള പ്രൊട്ടക്ഷനിൽ ഞങ്ങൾ വെക്കണം. ഞങ്ങളെ മാത്രമല്ല യേശുവേ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർ, ഞങ്ങളുടെ ഫ്രണ്ട്സ്, ദൈവമേ നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഓരോ വ്യക്തികളെയും തിരുകരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവരും പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും പോകുന്നു. ആരും പ്രയാസമില്ലാത്തവരില്ല യേശുവേ. അവരുടെ പ്രയാസത്തിൻ്റെ ലെവൽസും ഹാൻഡിലിംഗ് കപ്പാസിറ്റിയും ഡിഫറെൻ്റ് ആയിരിക്കുന്നു. എല്ലാവർക്കും വേണ്ട ഗ്രേസ് നീ കൊടുക്കണം. ഇന്ന് നിന്നെ വിശ്വസിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും ഹെൽപ്പ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, ഞങ്ങൾ ഇന്ന് പ്രത്യേകമായിട്ട് ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് പ്രത്യേകമായിട്ടുള്ള കൃപ നീ കൊടുക്കണം യേശുവേ. അവർക്ക് കർത്താവെ നിൻ്റെ കൃപയിൽ അവരെ മുന്നോട്ട് നയിക്കണം. എല്ലാവിധ ഭയത്തിൽ നിന്നും, എല്ലാവിധ ടെൻഷനിൽ നിന്നും, ആൻസൈറ്റിയിൽ നിന്നും എല്ലാം വിടുവിക്കണം. റൈറ്റ് ഡിസിഷൻസ് എടുക്കുവാനുള്ള വിസ്ഡം നീ കൊടുക്കണം. പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഹോസ്പിറ്റൽസിന് വേണ്ട റിസോഴ്സസ് ലോജിസ്റ്റിക്സ് എല്ലാം നീ ചെയ്തു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്റ്റാഫിനെ എല്ലാം അനുഗ്രഹിക്കണം. എല്ലാവരും യുണൈറ്റഡ് ആയിട്ട് ദൈവമേ ഒരു മനസ്സോടുകൂടി ദൈവമേ പ്രവർത്തിക്കുവാൻ, ഒരു യൂണിറ്റായിട്ട് പ്രവർത്തിക്കുവാൻ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ബിൽഡിങ്ങിലെ ഓരോ കോർണറും ദൈവമേ യേശു നീ വിസിറ്റ് ചെയ്യണം. അവിടെയുള്ള പേഷ്യൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് പ്രത്യാശയും ഒരു ദൈവമേ യേശുവെ നിൻ്റെ കൃപയിൽ അവരെ കാക്കണം. ഭയം മാറ്റിക്കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഡോക്ടേഴ്സും നേഴ്സസും മറ്റാരെങ്കിലും യേശുവെ സ്റ്റാഫിൽ ആരെങ്കിലും പേഷ്യൻ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കർത്താവെ അവരിലും ദൈവത്തിൻ്റെ കൃപ ധാരാളമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പേഷ്യൻ്റോ പേഷ്യൻറ്റിൻ്റെ ഫാമിലിയോട്ടോ സംസാരിക്കുന്നവരിൽ നിൻ്റെ കൃപ കൊടുക്കണം. മറ്റുള്ളവരെ പ്രത്യാശയിലോട്ട് കൊണ്ടുവരാനുള്ള ഒരു കൃപ നീ നിൻ്റെ മക്കൾക്ക് കൊടുക്കണം യേശുവേ. ദൈവമേ നിൻ്റെ സ്റ്റാഫിൽ കർത്താവെ ഹോസ്പിറ്റലിലെ സ്റ്റാഫിലെ ഉള്ളവരിൽ കർത്താവെ COVID-19 പോസിറ്റീവായിട്ട് വന്നിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിച്ച് കൊടുക്കണം. ഭയത്തിൻ്റെ ആത്മാവിനെ അല്ല, സൗണ്ട് മൈൻഡ് ആൻഡ് സൗണ്ട് ദൈവമേ പവറും ആണ് നീ കൊടുത്തിരിക്കുന്നത് എന്ന് വചനത്തിൽ ഞങ്ങൾ കാണുന്നു. ദൈവമേ എല്ലാവിധ വൈറൽ ഇൻഫെക്ഷനിൽ നിന്നും വിടുവിക്കണം. മറ്റെന്ത് അസുഖം ഉണ്ടെങ്കിലും കർത്താവെ അവിടെയും കർത്താവെ നിൻ്റെ കൃപ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു എന്ന് വചനം ക്ലിയറായി ഞങ്ങളെ പഠിപ്പിക്കുന്നു, കാണിക്കുന്നു. അതിൽ വിശ്വസിക്കുവാനുള്ള കൃപ നീ ചെയ്യണം. ദൈവമേ മറ്റ് പ്രയാസങ്ങളിൽ കൂടെ പോകുന്നവർ, റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, ഫിനാൻഷ്യൽ ഇഷ്യൂസ്, വീട്ടിലെ പ്രോബ്ലം, ഫിസിക്കൽ ചാലഞ്ചസ് ഉള്ളവർ, മെൻ്റൽ ചാലഞ്ചസ് ഉള്ളവർ കർത്താവെ, ഫാമിലിയിൽ കർത്താവെ, സ്റ്റുഡൻസ്, ടീനേജേഴ്സ് ഫാദർ ഗോഡ്, ആൽക്കഹോളിക്സ്,
ഡ്രഗ് അഡിക്ട്സ് ഫാദർ ഗാഡ്, ഇങ്ങനെ ആരെങ്കിലും ഞങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ വെറുക്കാതെ അവരെ സ്നേഹിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവമേ യേശു അവർക്ക് അതിൽ നിന്ന് വിടുതൽ യേശു ഐസയ്യാ 61 പറയുന്നു. അഭിഷേകം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് അതിനു വേണ്ടിയാണെന്ന് ഓർത്ത് ഞങ്ങൾ ചെയ്യാനുള്ള ഭാഗം കർത്താവ് വ്യക്തമായി വെടിപ്പായും കർത്താവെ പൂർണ്ണമായും ചെയ്യുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കുടുംബത്തിലെ ഓരോരുത്തരെയും നിൻ്റെ കരങ്ങളോട് സമർപ്പിക്കുന്നു. ഫ്രണ്ട്സിനെയും ഫാമിലീസിനെയും കൊളീഗ്സിനെയും നിൻ്റെ കരങ്ങളോട് സമർപ്പിക്കുന്നു യേശു. ഇന്നത്തെ ദിവസം ദൈവമേ നിൻ്റെ ടെസ്റ്റിമനി നിൻ്റെ ഗ്ലോറി ഞങ്ങൾ കാണുവാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങൾക്ക് ഫെയ്ത്ത് ഇൻക്രീസ് ചെയ്ത് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മിറക്കിൾ ഞങ്ങളുടെ ലൈഫിൽ നടക്കണം യേശുവേ. ഞങ്ങൾ ഒരിക്കൽ കൂടെ കർത്താവെ ദേഹം ദേഹി ആത്മാവ് സമർപ്പിക്കുന്നു. വി അക്നോളജ് ആ കംപ്ലീറ്റ് ഡിപ്പെൻഡൻസി ഓൺ യു ഫാദർ ഗാഡ്. ദൈവമേ നീ അല്ലാതെ ഞങ്ങൾക്ക് മൂവ് ചെയ്യാൻ പോലും പറ്റില്ല യേശുവേ. ഞങ്ങൾ നടക്കുന്നത് നിൻ്റെ കൃപയാൽ യേശുവേ. ദൈവമേ യേശു നിരന്തരമായി ടോർച്ചർ ചെയ്യുന്ന തോട്ട്സിനെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പുൾ ഡൗൺ ചെയ്യുന്നു. വചനം വിശ്വസിക്കുവാൻ വചനത്തിൽ മെഡിറ്റേറ്റ് ചെയ്യുവാനുള്ള കൃപ നീ ഞങ്ങൾക്ക് നൽകണം. ദൈവമേ യേശുവെ ഇന്ന് 2 ജൂലൈ ദൈവത്തിൻ്റെ കൃപയിൽ ഞങ്ങളെ കാക്കണം. ദൈവമേ ഇന്നത്തെ ദിവസം നിൻ്റെ പേരിലായിരിക്കണം, നിനക്ക് വേണ്ടിയായിരിക്കണം യേശുവെ. ഡിവീറ്റ് ചെയ്യാതെ ഞങ്ങളെ അലൈൻ ചെയ്ത് കൊണ്ടുപോകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ സകലവും സമർപ്പിക്കുന്നു, സകലവും യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ യജ്ഞ പിതാവേ, ആമേൻ, ആമേൻ.